ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ടോർട്ടിൽ തന്നെ പാരന്റൽ ആൻഡ് ക്വാസി പാരന്റൽ അതോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താണ് പാരന്റൽ അതോറിറ്റി, അല്ലെങ്കിൽ എന്താണ് ക്വാസി പാരന്റൽ അതോറിറ്റി? അപ്പൊ ഇതിന്റെ ഹെഡിങ്ങിൽ ഉള്ളതുപോലെ തന്നെ പാരന്റൽ മീൻസ് എന്താണ്? പാരന്റ്സ്. അപ്പൊ ക്വാസി പാരന്റൽ മീൻസ് എന്താണ്? അതെന്താണ്? പാരന്റ്സിന്റെ സ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാർ, അവരാണ് നമ്മൾ എന്താ പറയാ, ക്വാസി പാരന്റൽ എന്ന് പറയാം. അപ്പോ എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് പാരന്റൽ അതോറിറ്റി കൊണ്ട് ഒരു ചൈൽഡിന് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജനറൽ ഡിഫൻസ് ആണ്. അപ്പോ അതൊന്ന് കാണാത്തവരൊക്കെ അത് കാണാം. ഇത് ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ് ആണ്, ടോർട്ടിലെ തന്നെ പാരന്റൽ അതോറിറ്റി ആൻഡ് ക്വാസി പാരന്റൽ അതോറിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് പാരന്റൽ അതോറിറ്റി? പാരന്റ്സ് ആർ ഗിവൻ അതോറിറ്റി ടു കൺട്രോൾ ആൻഡ് കറക്റ്റ് ദം ബൈ എതർ കൈൻഡ് ഓഫ് ഫോഴ്സ് ആൻഡ് സച്ച് പീപ്പിൾ ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദി ലോ ഓഫ് ടോർട്ട് ഓൺലി ഇഫ് ദേ ആക്ട് ഇൻ എ റീസണബിൾ മാനർ ആൻഡ് ഫോർ എ ഗുഡ് കോസ്. അതായത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ചൈൽഡിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് ആര്, പാരന്റ്സ്. അതായത് ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ തന്നെ പാരന്റ്സിന് കുറച്ച് റൈറ്റ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കുട്ടിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും കുട്ടിയുടെ ഗുഡ് ലൈഫിന് വേണ്ടിയിട്ടും അവർക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങൾ, അവരെ പണിഷ്മെന്റ് കൊടുക്കുകയും അവരെ പണിഷ് ചെയ്യുകയും അവരെ കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഇത് അവരുടെ റൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പാരന്റ്സ് എന്ന് പറയാം. അപ്പോ പാരന്റൽ അതോറിറ്റിക്ക് എന്താണ്, കുട്ടികളെ കൺട്രോൾ ചെയ്യാനും അവരെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഗാർഡിയൻ ആൻഡ് വാട്സ് ആക്ട് 1819, അതുപോലെ തന്നെ ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956, ഇതെല്ലാം പ്രകാരം തന്നെ ഒരു മൈനറിന്റെ പ്രോപ്പർട്ടി വരെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ആർക്ക്? ഗാർഡിയൻ അല്ലെങ്കിൽ പാരന്റ്സിന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മൈനറിന്റെ വെൽഫെയറിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്താ, അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, ഫുഡ് കൊടുക്കുക, അവരുടെ ഹെൽത്ത് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഹിന്ദു ലോ പ്രകാരം ഫാദറും മദറും തന്നെ എന്താണ്, കുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻസ് ആണ്. ഫാദറോ മദറോ ഇല്ലാത്ത പക്ഷം വേറൊരാള് കുട്ടിയെ എന്ന് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാള് കുട്ടിയുടെ ഗാർഡിയൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പാരന്റിന്റെ എല്ലാ അധികാരങ്ങളും കുട്ടിയുടെ മേൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം, ഈ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഗുഡ് ലൈഫിന് വേണ്ടിയിട്ടും കുട്ടികളെ ചെറിയ രീതിക്ക് പണിഷ് ചെയ്യാം. എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിക്ക് പണിഷ്മെന്റ് കൊടുക്കാം. പക്ഷേ ഈ പണിഷ്മെന്റ് എന്താണ്, റീസണബിൾ ആയിരുന്നോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? കോർട്ടിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോ ഗാർഡിയൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം നമ്മുടെ റൈറ്റ്സ് ഉണ്ട്, റൈറ്റ്സ് ടു പ്രൊട്ടക്ട് ബൈ ചിൽഡ്രൻ ആൻഡ് യങ് ആക്ട് 1933. അത് പ്രകാരവും ഗാർഡിയൻ എന്ത് ചെയ്യണം, കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വാസി പാരന്റൽ ആൻഡ് പാരന്റൽ അതോറിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പാരന്റ്സിന് കുറച്ച് സെർട്ടൈൻ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ റൈറ്റ്സ് ആണ് അവർക്കുള്ളത്, അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു 6 റൈറ്റ്സ് 7 റൈറ്റ്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു കസ്റ്റഡി, അതായത് പാരന്റിന് എന്ത് ചെയ്യാം, കുട്ടിയെ തന്റെ കസ്റ്റഡിയിൽ വെക്കാം. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ കസ്റ്റഡി, അതുപോലെ തന്നെ ലീഗൽ കസ്റ്റഡി. ഫിസിക്കൽ കസ്റ്റഡി ആണെങ്കിൽ കുട്ടിക്ക് വേണ്ട അക്കോമഡേഷൻ, അതുപോലെ തന്നെ കെയറ്, ഹെൽത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഫിസിക്കൽ കസ്റ്റഡി. അതല്ല ലീഗൽ കസ്റ്റഡി ആണെങ്കിൽ കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഡിസിഷനും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അതാണ് എന്തുദ്ദേശിക്കുന്നത്, ലീഗൽ കസ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ റൈറ്റ് ടു ഡിറ്റർമൈൻ ദ റിലീജിയൻ. റിലീജിയൻ ഡിറ്റർമൈൻ ചെയ്യാനുള്ള റൈറ്റ്സും ആർക്കുണ്ട്, പാരന്റൽ അതോറിറ്റിക്ക് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മതം കാര്യങ്ങളുണ്ട്, ഹിന്ദു, മുസ്ലിം, സിഖ്, അങ്ങനെ ഒരുപാട് എന്താണ് ക്രിസ്ത്യൻ, അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. അപ്പോ കുട്ടി ഏത് മതം സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സും പാരന്റ്സിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു എന്താണ് ഹിന്ദു പാരന്റ്സിന് ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ റിലീജിയൻ എന്ത് തന്നെ ആയിരിക്കും, ഹിന്ദു തന്നെ ആയിരിക്കും. അപ്പൊ കുട്ടിയുടെ റിലീജിയൻ തീരുമാനിക്കാനുള്ള റൈറ്റ്സും ആർക്കുണ്ട്, പാരന്റ്സിനുണ്ട്.
തേർഡ് വൺ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമുക്കറിയാം, നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഗവൺമെന്റ് തന്നെ പല സ്കൂളുകളിലും എന്താണ് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. 8th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ് എഡ്യൂക്കേഷൻ. അപ്പൊ പാരന്റ്സിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, നല്ല ഗുഡ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള റൈറ്റ് ആർക്കുണ്ട്? പാരന്റ്സിനുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് റൈറ്റ് ടു കൺട്രോൾ. അതായത് കുട്ടികളുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ എന്ത് ചെയ്യാം, അവർക്ക് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരെ കുട്ടികളെ പാരന്റ്സിന്റെ കൺട്രോളിൽ നിർത്താനും സാധിക്കും. പക്ഷെ ഈ കൺട്രോളിൽ എപ്പോഴും നിർത്താൻ പറ്റില്ല. ഒരു 18 വയസ്സ്, അതായത് മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് കഴിയുമ്പോൾ ആ പേഴ്സണ് സ്വന്തമായി തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ 18 വയസ്സ് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ നമ്മുടെ കൺട്രോളിൽ വെക്കാൻ പറ്റുള്ളൂ എന്നാണ്. നെക്സ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാല് റൈറ്റ് ടു സൂപ്പർവിഷൻ. അതായത് നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും കുട്ടികളുടെ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവരെ പറ്റി എന്തുണ്ട്, ഒരു സൂപ്പർവിഷൻ ഉണ്ട്. അവരിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടും കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവരെന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങൾ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഡിറ്റെയിൻ ചെയ്യാനുള്ള അധികാരവും പാരന്റ്സിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അതായത് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ അവർക്ക് ഹെൽത്ത് കൊടുക്കുക, ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് എന്താണ് വൈറ്റമിൻസും അതുപോലെ ന്യൂട്രിഷൻസും അങ്ങനെയൊക്കെയുള്ള ഫുഡ് കൊടുക്കുക, അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് ആവണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? പാരന്റ്സിനുണ്ട്. ഇനി നമ്മൾ പറയുന്നത് റൈറ്റ് ടു റീസണബിൾ ചാസിസ്മെന്റ് എന്നാണ് പറയുക. അതായത് റീസണബിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള അധികാരവും പാരന്റ്സിനുണ്ട്. അവരെന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ള റൈറ്റ്സും പാരന്റ്സിന് ഉണ്ടെന്നാണ് പറയുക. പക്ഷെ അവർ കൊടുത്ത പണിഷ്മെന്റ് റീസണബിൾ ആയിരുന്നോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കോർട്ടാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് വാട്ട് ഈസ് ക്വാസി പാരന്റൽ അതോറിറ്റി. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് പാരന്റൽ അതോറിറ്റി ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാസി പാരന്റൽ അതോറിറ്റി. അതായത് ക്വാസി പാരന്റൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാരന്റ്സിന്റെ ഏകദേശം റൈറ്റ്സ് ഉണ്ട്, പക്ഷെ എല്ലാ റൈറ്റ്സും ഇല്ല, അങ്ങനെയുള്ള അതോറിറ്റീസിനെയാണ് നമ്മൾ ക്വാസി പാരന്റൽ അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ്, ഹോസ്റ്റലിലെ വാർഡൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ക്വാസി പാരന്റൽ അതോറിറ്റി എന്നതിൽ ഉൾപ്പെടുത്താം. ഈ ക്വാസി പാരന്റൽ അതോറിറ്റിയിൽ വന്നിരിക്കുന്നത് ലോക്കോ പാരന്റീസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ക്വാസി പാരന്റൽ എന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോ ഇവർ ഇത് ദ അതോറിറ്റി ഓഫ് ദി സ്കൂൾ മാസ്റ്റർ ഓർ ടീച്ചർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി പാരന്റ്, റീസണബിൾ ദ അതോറിറ്റി ഓഫ് ദി പാരന്റ് ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് ക്വാസി പാരന്റൽ അതോറിറ്റി എന്നാണ് പറയാം. അപ്പൊ ഇവർക്കും സെർട്ടൺ റൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുക, നമുക്ക് പണിഷ്മെന്റ് നൽകുക, നമ്മളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള റൈറ്റ്സും കാര്യങ്ങളും ഈ പറയുന്ന ക്വാസി പാരന്റൽ അതോറിറ്റിക്ക് ഉള്ളതാണ്. അപ്പം അവരാണ് എന്ത് ചെയ്യേണ്ടത്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബെറ്റർമെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അവരെ നമുക്ക് ക്വാസി പാരന്റൽ അതോറിറ്റി ആയിട്ട് കണക്കാക്കാം. ഇനി രണ്ട് കേസ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലേരി വാസസ് ബൂത്ത് എന്ന് പറയുന്ന 1893 കേസാണ്. അപ്പൊ ഈ കേസിൽ പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ എന്താണ് തല്ലുകൂടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ വിവരം അറിഞ്ഞിട്ട് അവരുടെ ഹെഡ് മാസ്റ്റർ എന്തെയാണ് കുട്ടികളെ പണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡിഫൻഡന്റ് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ കോടതി പറയുന്ന എന്താണ്, കുട്ടികളെ ഇങ്ങനെ പണിഷ്മെന്റ് ചെയ്യാനുള്ള അധികാരം ക്വാസി പാരന്റൽ അതോറിറ്റിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലോട്ട് പോകുന്ന വഴിക്കും തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് എത്തുന്ന ആ വഴിയിൽ, ബിറ്റ്വീൻ ദി സ്കൂൾ ആൻഡ് ഹൗസ്, അപ്പൊ അതിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ആരാണ് ഉത്തരവാദി, ആരാണ് ഇതിന് പണിഷ്മെന്റും കാര്യങ്ങളും കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം അത് ചെയ്യേണ്ടത് ക്വാസി പാരന്റൽ അതോറിറ്റി സ്കൂളാണെന്നാണ് ഈ കേസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസാണ് ആർ സി തമ്പാൻ ആൻഡ് അതേഴ്സ് വാസസ് ദ പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കേസാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കേസിൽ എന്താന്ന് വെച്ചാൽ ഈ ആർ സി തമ്പാൻ എന്ന് പറയുന്ന പെറ്റീഷണർ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യും, അങ്ങനെ അവർ കംപ്ലൈന്റ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് റാഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പൽ എന്ത് ചെയ്യാണ് ഈ പറയുന്ന പെറ്റീഷണറിനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം റാഗിങ് എന്ന് പറയുന്നത് എന്തെല്ലാം
എല്ലാ കോളേജിലും റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, പണിഷ്മെന്റ് പണിഷ്മെന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവര് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ ഈ ആർ സി തമ്പാൻ എന്ന് പറയുന്ന പെറ്റീഷണർ കുട്ടികളെ ജൂനിയേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയും പെറ്റീഷൻ തിരിച്ചു വാങ്ങാൻ പറയുകയും അതുപോലെ തന്നെ കേസ് തിരിച്ചു വാങ്ങാൻ പറയുകയും അല്ലെങ്കിൽ സത്യം പറയാതിരിക്കാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യാണ്, കൊടുത്ത കംപ്ലൈന്റ് തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ കോർട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, കുട്ടികളെ ഇങ്ങനെ എന്താണ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള അധികാരം ക്വാസി പാരന്റൽ അതോറിറ്റിക്ക് ഇല്ല. അത് പറഞ്ഞാൽ ഇറ്റ് സീംസ് ടു മീ ദാറ്റ് അതോറിറ്റി ടു അഡ്മിനിസ്ട്രേറ്റ് മോഡറേറ്റ് ആൻഡ് റീസണബിൾ കോർപ്പറൽ പണിഷ്മെന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാല് ഇവരെ ഇങ്ങനെ എന്താണ് സസ്പെൻഡ് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷൻ അത് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന് ഇല്ല എന്നാണ് ഈ ഒരു കേസിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാരന്റൽ ആൻഡ് ക്വാസി പാരന്റൽ അതോറിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കാം. ഓക്കെ, താങ്ക് യു.